നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പബ്ലിക് കീസ് ആണ്. അതായത് നമുക്കറിയാം രണ്ട് ടൈപ്പ് കീസ് ഉണ്ടെന്നറിയാം, പ്രൈവറ്റ് കീ ഉണ്ട്, പബ്ലിക് കീ ഉണ്ട്. ഇതിൽ ഈ പബ്ലിക് കീ അല്ലേ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ, പ്രൈവറ്റ് കീ വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, അവൻ സ്വന്തമായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ ഈ പബ്ലിക് കീ എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ പബ്ലിക് കീയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും നാല് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം: പബ്ലിക് അനൗൺസ്മെൻറ്റ്, പബ്ലിക്ലി അവൈലബിൾ ഡയറക്ടറി, പബ്ലിക് കീ അതോറിറ്റി, പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ്. ഇവർ നാല് പേർക്കുമാണ് ഒരു പബ്ലിക് കീ ഇഷ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അനുവാദമുള്ളത് ലീഗലി. പബ്ലിക് അനൗൺസ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം വേറൊരാളോട് പബ്ലിക്കായിട്ട് നമ്മൾ പറയുകയല്ലേ എൻ്റെ കീ ഇന്നതാണെന്നുള്ളത്, അതാണ് പബ്ലിക് അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പബ്ലിക്കായിട്ട് നമുക്കൊരു ഡയറക്ടറി കാണും, ആ ഡയറക്ടറിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കീ എടുക്കാം, ഇതാണ് പബ്ലിക്ലി അവൈലബിൾ ഡയറക്ടറി. മൂന്നാമത്തേത് നമുക്ക് പബ്ലിക് കീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു തരുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള അതോറിറ്റീസ് കാണും, അവരുടെ കയ്യിൽ നിന്ന് പബ്ലിക് കീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കാം. നാലാമത്തേത് സർട്ടിഫിക്കറ്റ്. നമ്മൾക്ക് മാർക്ക് ലിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കത്തില്ലേ, എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റിൽ പബ്ലിക് കീ ഇന്നതാണെന്നൊക്കെ എഴുതി ഒരു സർട്ടിഫിക്കറ്റ് കറക്റ്റ് സൈൻ ഒക്കെ ചെയ്ത് കിട്ടുന്നതാണ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാല് രീതിയിലാണ് നമുക്ക് പബ്ലിക് കീസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് വൺ ആണ് പബ്ലിക് അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് അനൗൺസ്മെൻ്റ് എന്ന് പറയുമ്പം ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് അറിയേണ്ട ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, പബ്ലിക് കീ എന്ന് പറയുന്നത് എപ്പോഴും പബ്ലിക്കാണെന്ന് നമുക്കറിയാം. അപ്പോൾ പബ്ലിക് കീ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് RSA. അപ്പോൾ RSA എന്ന് പറയുന്ന ഒരു പബ്ലിക് കീ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഏത് പാർട്ടിസിപ്പൻറ്റിന് വേണമെങ്കിലും അവനവൻ്റെ പബ്ലിക് കീയെ സെൻഡ് ചെയ്യാനോ അല്ല വേറൊരാളുടെ റിസീവ് ചെയ്യാനോ പറ്റും. അത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, അതായത് ഇപ്പം ഞാൻ സെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ എന്ന് പറയുന്ന ഒരാൾക്ക് ബിക്ക് മാത്രമല്ല സെൻഡ് ചെയ്യാൻ പറ്റുന്നത്, ഒന്നെങ്കിൽ ഒരു പർട്ടിക്കുലർ പാർട്ടിസിപ്പൻറ്റിന് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ലാർജർ നമ്പർ ഓഫ് പേഴ്സൺസിന് വേണമെങ്കിലും സെൻഡ് ചെയ്യാം. അതാണ് പബ്ലിക് അനൗൺസ്മെൻറ്റ് ഓഫ് പബ്ലിക് കീസ് എന്ന് പറയുന്നത്. ഒരു പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഒരാൾക്കോ ഒന്നിൽ കൂടുതൽ പേർക്കോ പബ്ലിക് കീസ് സെൻഡ് ചെയ്യുന്നതാണ് പബ്ലിക് അനൗൺസ്മെൻറ്റ് ഓഫ് പബ്ലിക് കീസ്. അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന കണ്ടോ, എ എന്ന് പറയുന്ന ഒരാൾ, എ എന്ന് പറയുന്ന ഒരാൾ കുറേ പേർക്ക് പബ്ലിക് കീ സെൻഡ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. എയുടെ കറസ്പോണ്ടിങ് പബ്ലിക് കീ എങ്ങനെ വരും, PUA ആണല്ലേ. അപ്പോൾ ഇവിടെ കണ്ടോ കുറേ ആരോമാർക്കുണ്ട്. അപ്പോൾ PUA എന്ന് പറയുന്ന എയുടെ പബ്ലിക് കീയെ മൾട്ടിപ്പിൾ പേഴ്സൺ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്കാണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് ബിയുടെ അതുപോലെ തന്നെ, ബിയുടെ കറസ്പോണ്ടിങ് പബ്ലിക് കീയാണ് PUB എന്ന് പറയുന്നത്, അത് വേറൊരു കമ്മ്യൂണിറ്റിക്ക് മൊത്തത്തിൽ സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കുറേ പേർക്കായിട്ട്. അതാണ് ഫസ്റ്റ് വൺ. ഇനി രണ്ടാമത്തെ കേസ് നോക്കിയേ, പബ്ലിക്ലി അവൈലബിൾ ഡയറക്ടറി. അപ്പം നമുക്ക് കുറച്ചും കൂടെ സെക്യൂരിറ്റി കൂട്ടി നമ്മുടെ പബ്ലിക് കീയെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് പബ്ലിക്ലി അവൈലബിൾ ഡയറക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കീസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും എല്ലാം ആരായിരിക്കും, ഒരു പബ്ലിക് ഡയറക്ടറി ആയിരിക്കും. അപ്പോൾ ഈ ഡയറക്ടറിയെ ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ആണ് ഇവരുടെ ടോപ്പിൽ. ആ അതോറിറ്റിയാണ് ഈ ഡയറക്ടറിയെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഒരു ഡയറക്ടറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഈ ഡയറക്ടറിക്ക് ഒരു അതോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞു ടോപ്പായിട്ടുള്ളത്. അപ്പോൾ ഈ അതോറിറ്റി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഡയറക്ടറിക്കകത്ത് നെയിം, പബ്ലിക് കീ, ഈ രണ്ട് ഫീൽഡ്സാണ് ഈ അതോറിറ്റിയുടെ ഡയറക്ടറിക്കകത്ത് ഉണ്ടായിരിക്കുക. നെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പാർട്ടിസിപ്പൻ്റാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അയാളുടെ പേരും അയാൾക്ക് അയാളുടെ പബ്ലിക് കീ കൊടുക്കാനുള്ള ഒരു സ്ഥലവുമാണ്. അപ്പോൾ നെയിം, പബ്ലിക് കീ, ഈ രണ്ട് എൻട്രിയാണ് ഓരോ പാർട്ടിസിപ്പൻറ്റിനും വേണ്ടിയിട്ട് ഒരു ഡയറക്ടറിക്കകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്, ഡയറക്ടറിയുടെ കറസ്പോണ്ടിങ് അതോറിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ പാർട്ടിസിപ്പൻറ്റും ഈ ഡയറക്ടറി അതോറിറ്റിയുമായിട്ട് രജിസ്റ്റർ ചെയ്യണം. എങ്ങനെ, ഒരു പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ, ഞാനിപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ഒരാളാണെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് ഓൾറെഡി അതിനകത്തൊരു പബ്ലിക് കീ ഉണ്ട്, എനിക്ക് ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കീ വേണ്ട, എനിക്കത് മാറ്റിയിട്ട് പുതിയൊരു കീ യൂസ് ചെയ്യണം. അതാണ് മൂന്നാമത്തെ കേസ്. ഒരു പാർട്ടിസിപ്പൻറ്റിന് എപ്പോൾ വേണമെങ്കിലും എക്സിസ്റ്റിംഗ് കീയെ മാറ്റിയിട്ട് ന്യൂ കീ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി നാലാമത്തേത്, പാർട്ടിസിപ്പൻസിന് എപ്പോൾ വേണമെങ്കിലും ഇലക്ട്രോണിക്കലി ഈ ഡയറക്ടറിയെ ആക്സസ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസ്, മൊബൈലോ ലാപ്ടോപ്പോ ഒക്കെ പോലെയുള്ള ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഡയറക്ടറിയിൽ നിന്നും എന്ത് ചെയ്യാം, നമ്മുടെ കീയെ ആക്സസ് ചെയ്യാം. അതാണ് നാല് സ്റ്റെപ്സ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, എ എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു, എയുടെ പബ്ലിക് കീയാണ് PUA, ഇതിനെ എങ്ങോട്ടേക്ക് കൊടുക്കുന്നു,
ഒരു പബ്ലിക് ഡയറക്ടറിയിലേക്ക് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ ബിയു എന്ത് ചെയ്യുന്നു, ബിയുടെ കറസ്പോണ്ടിങ് പബ്ലിക് കീയെ പബ്ലിക് കീ ഡയറക്ടറിയിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് വെക്കുന്നു. അത്രയുമാണ് രണ്ടാമത്തേത്. ഇനി മൂന്നാമത് പബ്ലിക് കീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പബ്ലിക് കീ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് കീ അതോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പബ്ലിക് കീ ഡയറക്ടറി പോലെ തന്നെയുള്ളൊരു സംഭവമാണ്. ഡയറക്ടർക്ക് പകരം ഇവിടെ ആരാണ്, ഒരു അതോറിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കാണും, അവരാണ് പബ്ലിക് കീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫിഗർ ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെപ്സ് കണ്ടോ, രണ്ട് പാർട്ടിസിപ്പൻ്റിൻ്റെ ഇടയ്ക്ക് ആരുണ്ട്, ഒരു പബ്ലിക് കീ അതോറിറ്റി ഉണ്ട്. ഈ പബ്ലിക് കീ അതോറിറ്റിയാണ് ഇവർക്ക് രണ്ട് പേർക്കുമുള്ള പബ്ലിക് കീസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റെപ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു പബ്ലിക് കീ അതോറിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ അതോറിറ്റി യൂസ് ചെയ്തിട്ട് രണ്ട് പാർട്ടിസിപ്പൻസിന് എങ്ങനെ കറസ്പോണ്ടിങ് കീസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സ്റ്റെപ്സ് ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കിയേ, എ എന്ന് പറയുന്ന ഒരാൾക്ക് ബിയുമായിട്ട് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്ന് വിചാരിക്കുക. അപ്പോൾ ബിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ ഇവരുടെ രണ്ട് പേരുടെ ഇടയ്ക്ക് ആരുണ്ട്, അതോറിറ്റി ഉണ്ട്. അതോറിറ്റിയുടെ കയ്യിലുള്ള പബ്ലിക് കീ എല്ലാം. അപ്പോൾ എയ്ക്ക് ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എ ആർക്ക് മെസ്സേജ് അയക്കണം, ഈ പബ്ലിക് കീ അതോറിറ്റിക്ക് മെസ്സേജ് അയക്കണം, എനിക്കിങ്ങനെ ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് വേണം, ബിയുടെ പബ്ലിക് കീ വേണം എന്ന് പറഞ്ഞിട്ട് എ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണം. ആ സെൻഡ് ചെയ്യുന്ന മെസ്സേജിനെ നമ്മളിവിടെ ഒരു ടൈം സ്റ്റാമ്പ്ഡ് മെസ്സേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ മെസ്സേജ് കൊടുത്ത് ഇത്ര ടൈമിനുള്ളിൽ റെസ്പോൺസ് കിട്ടണം, നമ്മളൊരു ടൈം കൊടുത്ത് സെറ്റ് ചെയ്യുന്ന മെസ്സേജാണ് ടൈം സ്റ്റാമ്പ്ഡ് മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എ എന്ത് ചെയ്യും, പബ്ലിക് കീ അതോറിറ്റിക്ക് ഒരു ടൈം സ്റ്റാമ്പ്ഡ് മെസ്സേജ് സെൻഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, ബിയുടെ പബ്ലിക് കീ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യും. നോക്കിയാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനീഷ്യേറ്റർ എ ഉണ്ട്, റെസ്പോണ്ടർ ബി ഉണ്ട്. അപ്പോൾ എയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കി, റിക്വസ്റ്റ് കൊടുക്കുവാണ്. ആ റിക്വസ്റ്റിനകത്ത് എന്താ ഉള്ളത്, ടി വൺ ടൈം സ്റ്റാമ്പ് ഉണ്ട്. ഇപ്പോൾ അത് പബ്ലിക് കീ അതോറിറ്റിക്ക് കിട്ടി. കിട്ടിക്കഴിയുമ്പം കണ്ടോ, പബ്ലിക് കീ അതോറിറ്റിയുടെ അവിടുന്ന് ഇപ്പുറത്തേക്ക് ആരോമാർക്ക് പോയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ എയുടെ റിക്വസ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് പബ്ലിക് കീ അതോറിറ്റിക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം, പബ്ലിക് കീ അതോറിറ്റി എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള പബ്ലിക് കീ, ആരുടെ പബ്ലിക് കീ, ബിയുടെ പബ്ലിക് കീ, ബിയുടെ പബ്ലിക് വേണ്ടിയിട്ടല്ലേ റിക്വസ്റ്റ് കൊടുത്തത്. അപ്പം ബിയുടെ പബ്ലിക് കീ തിരിച്ച് ആർക്ക് കൊടുക്കണം, എയ്ക്ക് കൊടുക്കണം. അപ്പോൾ പബ്ലിക് കീ അതോറിറ്റിക്ക് കിട്ടിക്കഴിയുമ്പോൾ പബ്ലിക് കീ അതോറിറ്റി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിയേ, അതോറിറ്റി റെസ്പോണ്ട് ചെയ്യും. റെസ്പോണ്ട് ചെയ്യുന്നതും മെസ്സേജ് ആയിട്ട് തന്നെയാണ്. എങ്ങനെ, അത് വേറെ ആർക്കും കിട്ടരുത്, ആ മെസ്സേജ് എയ്ക്ക് കിട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ അതോറിറ്റിയുടെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ടോട്ടൽ റെസ്പോൺസ് മെസ്സേജ് സെൻഡ് ചെയ്യുക. അതോറിറ്റിയുടെ പ്രൈവറ്റ് കീ എന്ന് പറയുമ്പോൾ പി ആർ, താഴെ ആരാണോ സെൻഡ് ചെയ്യുന്നത് അവരുടെ പേരാണ്. ഇവിടെ അതോറിറ്റി ആയതുകൊണ്ട് എ യു ടി എച്ച് നമ്മൾ കൊടുത്തു, അതാണ് അതോറിറ്റിയുടെ പ്രൈവറ്റ് കീ. അത് വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് റെസ്പോൺസ് മെസ്സേജ് സെൻഡ് ചെയ്യുക. അപ്പോൾ ഈ റെസ്പോൺസ് മെസ്സേജ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ബിയുടെ പബ്ലിക് കീ ഉണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ എയ്ക്ക് എന്ത് ചെയ്യാം, ആ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്തെടുക്കണം. എൻക്രിപ്റ്റ് ചെയ്തല്ലേ അതോറിറ്റി അയക്കുന്നത്. ഡിക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, കറസ്പോണ്ടിങ് അതോറിറ്റിയുടെ പബ്ലിക് കീ വേണം. പബ്ലിക് കീ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കീ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ എയ്ക്ക് എന്ത് ചെയ്യാം, അതോറിറ്റിയുടെ പബ്ലിക് കീ വെച്ചിട്ട് അതിനെ ഡിക്രിപ്റ്റ് ചെയ്യാം. ഡിക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എയ്ക്ക് എന്ത് കിട്ടും, ബിയുടെ കറസ്പോണ്ടിങ് പബ്ലിക് കീ കിട്ടും. അപ്പോൾ ഈ റെസ്പോൺസ് മെസ്സേജിനകത്ത് മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ബിയുടെ കറസ്പോണ്ടിങ് പബ്ലിക് കീ കാണും, പി യു ബി. ഇനി രണ്ടാമത്തേത് എ കൊടുത്ത ഒറിജിനൽ മെസ്സേജ് കാണും. മൂന്നാമത്തേത് എ കൊടുത്ത ആ ടൈം സ്റ്റാമ്പ് ടി വൺ. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. നോക്കിയേ രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് കണ്ടോ, അതോറിറ്റി തിരിച്ച് എയ്ക്കാണ് റെസ്പോൺസ് കൊടുത്തിരിക്കുന്നത്. ആ റെസ്പോൺസിനകത്തുള്ളതാണ് ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാണ്, സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്, ബിയുടെ പബ്ലിക് കീ ഉണ്ട്, റിക്വസ്റ്റ് ഉണ്ട്, ടൈം സ്റ്റാമ്പ് ഉണ്ട്. ആ മൂന്നെണ്ണം, ഈ മൂന്നെണ്ണത്തിനെ എങ്ങനെ സെൻഡ് ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞേ, എൻക്രിപ്റ്റ് ചെയ്ത്. എന്ത് വെച്ച് എൻക്രിപ്റ്റ് ചെയ്യും, അതോറിറ്റിയുടെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുക. അത്രയുമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നോക്കിയേ, ഇപ്പം എയ്ക്ക് എന്ത് കിട്ടി, എയ്ക്ക് ആവശ്യമുള്ള കീ കിട്ടി, ബിയുടെ പബ്ലിക് കീ കിട്ടി. ബിയുടെ പബ്ലിക് കീ കിട്ടിക്കഴിയുമ്പോൾ എയ്ക്ക് എന്ത് ചെയ്യാം, ബിയുമായിട്ട് ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. എ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിയുടെ പബ്ലിക് കീ സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്തിട്ട് ആ പബ്ലിക് കീ യൂസ് ചെയ്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്ത് ബിക്ക് സെൻഡ് ചെയ്യും. ബിയുടെ പബ്ലിക് കീ കിട്ടിയാലല്ലേ ആ പബ്ലിക് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ട് എയ്ക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ബിയുടെ പബ്ലിക് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് എ ബിക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുക. അതിനകത്ത് എന്തൊക്കെ വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻഡ് ചെയ്യുന്ന ആളുടെ ഐഡൻറ്റിറ്റി നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞായിരുന്നു.
എയുടെ ഐഡൻറ്റിഫയർ ഐ ഡി എ വരും, അതുപോലെ തന്നെ ഒരു നോൺസ് ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ വരും. നോക്കിയാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് കണ്ടോ കാണിച്ചിരിക്കുന്നത്. എ ഇപ്പോൾ എന്ത് ചെയ്യും? എയിൽ നിന്നും കണ്ടോ ബി വരെ ആരോ മാർക്ക് പോയിട്ടുണ്ട്. എയ്ക്ക് ഇനി ബിയിലേക്ക് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്യുന്നതിനകത്ത് മെസ്സേജിനകത്ത് എന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞേ? ഐഡൻറ്റിറ്റി വേണം, ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ നോൺസ് വേണം. ഇതിനെ രണ്ടിനെ എന്ത് വെച്ച് എൻക്രിപ്റ്റ് ചെയ്യും? ബിയുടെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും എ എന്ന് പറയുന്ന എയിൽ നിന്നും ബിയിലേക്കുള്ള കമ്മ്യൂണിക്കേഷനാണ് ഈ മൂന്ന് സ്റ്റെപ്പിൽ നമ്മൾ കാണിച്ചത്. ഇനി അടുത്ത മൂന്ന് സ്റ്റെപ്പിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നേരെ തിരിച്ച് ബിയിൽ നിന്നും എയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വരും എന്നുള്ളതാണ്. നോക്കിയേ, ബിയിൽ നിന്നും എയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതുപോലെ തന്നെ വരിക അല്ലേ? എയുടെ പബ്ലിക് കീ ബിക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ബി എന്ത് ചെയ്യണം? അതോറിറ്റിക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കണം. എങ്ങനത്തെ റിക്വസ്റ്റാണ്? ഒരു ടൈം സ്റ്റാമ്പ്ഡ് മെസ്സേജ് റിക്വസ്റ്റ് കൊടുക്കുവാണ്, എയുടെ പബ്ലിക് കീ വേണം എന്ന് പറഞ്ഞിട്ട്. കണ്ടോ കാണിച്ചിരിക്കുന്നത്, റിക്വസ്റ്റ് ടി ടു, മറ്റേത് ടി വൺ ആയിരുന്നു. നാലാമത്തെ സ്റ്റെപ്പ് നോക്കിയേ, അതോറിറ്റിയുടെ കയ്യിൽ നിന്നും എ മേടിച്ച പോലെ തന്നെ ബിയും എയുടെ പബ്ലിക് കീ മേടിക്കാൻ പോവാണ്. ഇനി ആറാമത്തെ സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും? സോറി, അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും? ഈ റിക്വസ്റ്റ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പബ്ലിക് കീ അതോറിറ്റി എന്ത് ചെയ്യും? ഇവിടുത്തെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്തതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയുടെ പബ്ലിക് കീ തിരിച്ചു കൊടുക്കണം അല്ലേ? എയുടെ പബ്ലിക് കീ തിരിച്ചു കൊടുക്കണം. പ്ലസ് മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ, ഒറിജിനൽ റിക്വസ്റ്റ്, ടൈം സ്റ്റാമ്പ്, ടി ടു. ഇത്രയും എണ്ണത്തിന് എന്ത് വെച്ച് എൻക്രിപ്റ്റ് ചെയ്യും? പബ്ലിക് കീ അതോറിറ്റിയുടെ പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ബിക്ക് സെൻഡ് ചെയ്യും. അപ്പം ബി അത് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യാം? അതോറിറ്റിയുടെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് അത് ഡിക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? എയുടെ പബ്ലിക് കീ കിട്ടും. എയുടെ പബ്ലിക് കീ കിട്ടിക്കഴിയുമ്പോൾ ബിക്ക് എന്ത് ചെയ്യാം? എയിലേക്ക് മെസ്സേജ് അയക്കാം. കണ്ടോ ആറാമത്തെ സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിനോട് സിമിലർ ആണ്. അപ്പോൾ മെസ്സേജ് അയക്കുന്നതിനകത്ത് എന്തൊക്കെ വരും നോക്കിയേ. എൻ വൺ എന്ന് പറയുന്നത് എന്താണ്? എ കൊടുത്ത മെസ്സേജാണ് എൻ വൺ. അത് കൂടാതെ യുണീക്ക് ആയിട്ടൊരു നോൺസ് ബി ക്രിയേറ്റ് ചെയ്യും, എൻ ടു. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ എൻക്രിപ്റ്റ് ചെയ്യും. എന്ത് വെച്ചിട്ട്? എയുടെ പബ്ലിക് യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് എയിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യും. കണ്ടോ ആറാമത്തെ സ്റ്റെപ്പ് കാണിച്ചിരിക്കുന്നത്. ഇനി ഏഴാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? എ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിയുടെ പബ്ലിക് യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്ത കുറേ മെസ്സേജാണ് എയ്ക്ക് കിട്ടിയത്. അപ്പോൾ എയ്ക്ക് കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ എൻ ടുവിനെ, എൻ വൺ എന്ന് പറയുന്ന ഏഴ് സ്വന്തമാണല്ലോ, അപ്പോൾ അത് തിരിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. എൻ ടു അല്ലേ ബി ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എൻ ടുവിനെ എന്ത് ചെയ്യും? എടുത്തിട്ട് അതിനെ ഒന്ന് തിരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കും കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ കാണിച്ചിരിക്കുന്നത്, എൻ ടു എന്ന് പറയുന്ന ബി കൊടുത്തതായിരുന്നു, അത് കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ ടുവിനെ എടുത്തു. എന്നിട്ട് എൻ ടുവിനെ എന്ത് ചെയ്തു? ബിയുടെ പബ്ലിക് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പബ്ലിക് കീ അതോറിറ്റി എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ട് പബ്ലിക് കീയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇനി നാലാമത്തെ സ്റ്റെപ്പ് നോക്കിയേ, പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് ആണ്. പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്, അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പബ്ലിക് കീ അതോറിറ്റിയുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന പോലെ തന്നെ ഏകദേശം സിമിലർ ആണ്. അപ്പോൾ നമ്മൾ പബ്ലിക് കീ അതോറിറ്റിയുടെ കേസിലാണെങ്കിൽ രണ്ട് പാർട്ടിസിപ്പൻസിന് ഇടയ്ക്ക് ആരുണ്ട്? ഒരു പബ്ലിക് കീ അതോറിറ്റി ഉണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെക്കൻഡ് പാരഗ്രാഫ് നോക്കുക. ആ ആൾട്ടർനേറ്റീവ് പ്രൊപ്പോസ് അപ്രോച്ച് എന്ന് പറഞ്ഞു കണ്ടോ. അപ്പോൾ ഈ ഒരു അപ്രോച്ച്, സർട്ടിഫിക്കറ്റ് അപ്രോച്ച് ശരിക്കും സജസ്റ്റ് ചെയ്തത് കോൺഫെൽഡർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, പാർട്ടിസിപ്പൻസിന് കീസിനെ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു അതോറിറ്റിയുടെ പബ്ലിക് അതോറിറ്റിയുടെ ആവശ്യമില്ല. പകരം എന്താണ്? ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കീസിനെ എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പം അതിനകത്ത് മെയിനായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഒന്ന്, പബ്ലിക് കീ കാണും, പബ്ലിക് കീ കാണും. രണ്ടാമത്തേത്, പബ്ലിക് കീയുടെ ഓണർ ആരാണ്. ഈ രണ്ട് കാര്യങ്ങളുണ്ടാവും. ഇനി അത് നമുക്കറിയാം, നോർമലി ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് അതിന് വാല്യൂ ഉണ്ടാവുക? കറസ്പോണ്ടിംഗ് ആയിട്ട് ട്രസ്റ്റഡ് ആയിട്ടൊരു അതോറിറ്റി സൈൻ വേണം, സിഗ്നേച്ചർ വേണം അല്ലേ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റിൽ രണ്ട് കാര്യങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു, പബ്ലിക് കീയും ഓണറുടെ പേരും. എന്നിട്ട് ആ ഹോൾ ബ്ലോക്കിനെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആരാണ്? ശരിക്കും സർട്ടിഫിക്കറ്റ് അതോറിറ്റിയാണ് ഇവിടുത്തെ തേർഡ് പാർട്ടി. അതായത് ഒരു ഗവൺമെൻറ് ഏജൻസി ആവാം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, അവരാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊക്കെ എന്താണ്, മാർക്ക് ലിസ്റ്റ് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് സർട്ടിഫിക്കറ്റ് കിട്ടും അല്ലേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ പബ്ലിക് കീ ആണ്, എല്ലായിടത്തും കൊടുക്കുവാനുള്ളതാണ്. അപ്പോൾ ആ പബ്ലിക് കീ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതെന്താണ്, നമുക്കൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് തിരിച്ചു വരും. അതായത് നമ്മുടെ പേരൊക്കെ എഴുതി അതിനെ ആര് സൈൻ ചെയ്യും? എം ജി യൂണിവേഴ്സിറ്റിയുടെ സീലൊക്കെ വെച്ചിട്ട് വരും. അതാണ് ട്രസ്റ്റഡ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂവിനകത്ത് വരുന്ന കാര്യങ്ങൾ. പബ്ലിക് കീയും ഓണർ നെയിമും, ഇത് രണ്ടും ഒരു തേർഡ് പാർട്ടി, ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്തിട്ടാണ് പാർട്ടിസിപ്പൻറ്റിനെ ഇഷ്യൂ ചെയ്യുക. ഇനി ഇങ്ങനെ കിട്ടിക്കഴിയുന്ന സർട്ടിഫിക്കറ്റിന് യൂസറിന്
എന്ത് ചെയ്യാം, യൂസറിൻ്റെ പബ്ലിക്കിയാണ് സർട്ടിഫിക്കറ്റിനകത്ത് ഉള്ളത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ആർക്ക് വേണമെങ്കിലും ഇഷ്യൂ ചെയ്യാം, അതായത് സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ചെയ്യാം. സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ആ പബ്ലിക്ക് ആർക്ക് വേണമെങ്കിലും കിട്ടും. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്ത് നോക്കാം വാലിഡ് ആയിട്ടുള്ള ആളാണോ എന്ന്. അപ്പം നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള അതോറിറ്റിയുടെ സിഗ്നേച്ചർ ഉണ്ട് എങ്കിൽ അത് വാലിഡ് ആയിട്ടുള്ള ആളാണെന്ന് മനസ്സിലാവും. ഇനി ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കീ എക്സ്ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇനി ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുമ്പം അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് റിക്വയർമെൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത്, ആർക്ക് വേണമെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് റീഡ് ചെയ്യാം, ശരിയല്ലേ? നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ ആർക്ക് കൊടുത്താലും അവർക്ക് റീഡ് ചെയ്യാം അല്ലേ. നോർമലി നമ്മുടെ ഒരു മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആർക്ക് കൊടുക്കുന്നു അവർക്ക് റീഡ് ചെയ്യാം. അപ്പം നമ്മുടെ നെയിമും അതുപോലെ തന്നെ പബ്ലിക് കീയും സർട്ടിഫിക്കറ്റിൻ്റെ ഓണറിന്, സോറി, ഇത് അതായത് നമ്മളിപ്പോൾ ഒരാൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുവാന്ന് വെച്ചോ, ഈ പബ്ലിക് കീ ഉള്ള സർട്ടിഫിക്കറ്റ് നമ്മളൊരാൾക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ സർട്ടിഫിക്കറ്റിലെ ഓണറിൻ്റെ പേരും അതുപോലെ തന്നെ പബ്ലിക് കീയും, ഈ രണ്ട് കാര്യങ്ങളാണല്ലോ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കുക, അത് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തേത്, ആ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്നറിയാം, അതായത് അത് കൗണ്ടർഫെയ്റ്റ് അല്ല. കൗണ്ടർഫെയ്റ്റ് എന്ന് വെച്ചാൽ എന്താ, കള്ളത്തരമാണ്. അപ്പം ഏത് പാർട്ടിസിപ്പൻറ്റ് വേണമെങ്കിലും ആ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാം, കാരണം അതൊരു ട്രസ്റ്റഡ് അതോറിറ്റി ആണോ സൈൻ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ മതി. മൂന്നാമത്തേത്, ഒരു സർട്ടിഫിക്കറ്റ് അതോറിറ്റിക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ അല്ലേ, ശരിയല്ലേ? നമ്മൾ നോർമലി നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ, നമ്മുടെ മാർക്ക് ലിസ്റ്റിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ, ആ എം ജി യൂണിവേഴ്സിറ്റി ചെന്നാലേ പറ്റുള്ളൂ. അതായത് അതോറിറ്റിക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനുമുള്ള അധികാരമുള്ളൂ. നാലാമത്തേത്, ആ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി, അതായത് ഇവിടുത്തെ കേസിൽ നമ്മൾ പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു വാലിഡിറ്റി പറയും, ഇത്ര നാൾ മുതൽ ഇത്രയാണെന്നുള്ളത്. അപ്പോൾ അതും ആ സർട്ടിഫിക്കറ്റിലുണ്ടാവും. അപ്പോൾ ഏത് പാർട്ടിസിപ്പൻറ്റിന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ആ സർട്ടിഫിക്കറ്റിൻ്റെ ടൈം വാലിഡിറ്റി എത്രയാണെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തുകൊണ്ടിട്ടുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ നെക്സ്റ്റ് ഫിഗറിൽ കാണിക്കാൻ പോകുന്നത്. കണ്ടോ, ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ, എയിൽ നിന്നും ബിയിൽ നിന്നും പബ്ലിക് കീ എങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്, സർട്ടിഫിക്കറ്റ് അതോറിറ്റിയിലേക്കാണ്. അതായത് എയും ബിയും അവർക്കൊരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അവരുടെ പബ്ലിക് കീ ആർക്ക് കൊടുക്കും, ഒരു സർട്ടിഫിക്കറ്റ് അതോറിറ്റിയിലേക്ക് കൊടുക്കും. കണ്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എയും ബിയും പബ്ലിക് കീ കൊടുത്ത് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കറസ്പോണ്ടിങ് തിരിച്ച് റെസ്പോൺസ് കൊടുക്കണം അല്ലേ. അപ്പോൾ എയ്ക്ക് വേണ്ടിയിട്ട് ഈ സർട്ടിഫിക്കറ്റ് അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഫോമിനകത്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ഇക്വേഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സി എ എന്ന് പറയുന്ന ആക്ച്വലി എയ്ക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് സി എ എന്ന് പറയുന്നത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടൈം സ്റ്റാമ്പ്, ടി എന്ന് പറയുന്നത് ടൈം സ്റ്റാമ്പാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞില്ലേ ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ എക്സ്പയറി ആണ് നമ്മൾ പറഞ്ഞു നേരത്തെ, അതിൻ്റെ എക്സ്പയറി എത്ര നാൾ വാലിഡ് ആണെന്നുള്ളത് ടൈം സ്റ്റാമ്പ് കാണും. ഇനി ബാക്കി രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം സർട്ടിഫിക്കറ്റിനകത്ത് വരുന്നത്, പബ്ലിക് കീ കാണും അതുപോലെ തന്നെ ഓണറിൻ്റെ പേര് കാണും. അപ്പോൾ ഇവിടെ കണ്ടോ ടൈം സ്റ്റാമ്പ് ഉണ്ട്, ഐ ഡി എന്ന് പറയുന്നത് എന്താണ് ഓണറിൻ്റെ പേരാണ്, എയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പബ്ലിക് കീ ആണ് പി യു എ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളെ എന്ത് ചെയ്യും, അതോറിറ്റിയുടെ അതായത് സർട്ടിഫിക്കറ്റ് അതോറിറ്റിയുടെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് സർട്ടിഫിക്കറ്റ്, എയ്ക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. കണ്ടോ റിക്വസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ തിരിച്ച് വരുന്ന കണ്ടോ, സി എ എന്ന് പറഞ്ഞിട്ട് ഏത് സർട്ടിഫിക്കറ്റിനകത്ത് കണ്ടോ വന്നിരിക്കുന്നത്, ആ സർട്ടിഫിക്കറ്റ് എത്ര നാൾ വാലിഡ് ആണെന്നുള്ള ടൈം പീരീഡ്, എയുടെ ഐഡൻറ്റിറ്റി പ്ലസ് എയ്ക്ക് കിട്ടേണ്ട പബ്ലിക് കീ, ഈ മൂന്നെണ്ണത്തിനെ സർട്ടിഫൈഡ് അതോറിറ്റിയുടെ പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ട് എയ്ക്ക് കൊടുക്കും. ഇതുപോലെ തന്നെ ബി പബ്ലിക് കീക്ക് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു കഴിയുമ്പോഴും തിരിച്ച് കൊടുത്തിരിക്കുന്നത് കണ്ടോ, ടൈം സ്റ്റാമ്പ് എത്ര നാൾ വാലിഡ് ആണ്, ബിയുടെ ഐഡൻറ്റിറ്റി, ബിക്ക് വേണ്ടിയിട്ടുള്ള പബ്ലിക് കീ, ഇത്രയും കാര്യങ്ങളെ സർട്ടിഫിക്കറ്റ് അതോറിറ്റി എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ബിക്ക് സെൻഡ് ചെയ്യുക. അങ്ങനെ ബിക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് സി ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് അതോറിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കണ്ടോ കാണിച്ചിരിക്കുന്നത്, ആദ്യത്തെ ഫിഗറിനകത്ത് സി എ സർട്ടിഫിക്കറ്റ് അതോറിറ്റിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് എങ്ങനെ എയ്ക്കും ബിക്കും കിട്ടിയെന്നാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇവർക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ കാണിച്ചിരിക്കുന്നത്, എ എന്ന് പറയുന്നത് സി എ എന്ന് പറയുന്ന എയുടെ സർട്ടിഫിക്കറ്റിനെ ബിക്ക് കൊടുത്തു, അതുപോലെ ബി എന്ത് ചെയ്യുന്നു, സി ബി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു, അതായത് അവരവരുടെ പബ്ലിക് കീയെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്നും പഠിക്കുക, ഈ നാല് സ്റ്റെപ്പ്. അപ്പോൾ ഇതിനകത്ത്
ആ നാലാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നുണ്ടോ ഈ സർട്ടിഫിക്കറ്റ് സ്കീം എന്ന് പറഞ്ഞിട്ട് ഫിഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാരഗ്രാഫിൽ നിന്ന് അത്രയും ആ പാരഗ്രാഫ് മൊത്തം പ്ലസ് സി എ ഈക്വൽ ടു എന്നും പറഞ്ഞ് കണ്ടോ കിട്ടുന്നേ, അത്രയും പഠിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സി ബിയുടെയും കൂടെ അതിനകത്ത് എഴുതി ചേർക്കാം, ഇതിനകത്ത് കാണിച്ചിട്ടില്ല എഴുതി ചേർക്കാം. അത്രയും എഴുതുക, കറസ്പോണ്ടിങ് രണ്ട് ഫിഗർ കാണിച്ചാൽ മതി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.